ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രുതീസ് ടിപ്സ് ആൻഡ് ഡോഗ്സ്. എൻ്റെ പേര് ശ്രുതി. എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്ന് തമ്പനയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവല്ലോ അല്ലേ, വേറൊന്നുമല്ല, പ്രഗ്നൻസിയിൽ നമ്മൾ ഭക്ഷണകാര്യത്തെ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങളെ കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അതിനടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വിടുക. എന്നാലേ ഞാനിടുന്ന വീഡിയോസിന്റെ എല്ലാ ലിങ്ക് നിങ്ങൾക്ക് മൊബൈലിൽ കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അഴകും ആരോഗ്യമുള്ള കുഞ്ഞു പിറക്കുന്നതിന് നമ്മൾ ഭക്ഷണ കാര്യത്തിൽ കൂടി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പൊ നമ്മൾ പ്രഗ്നൻസിയിൽ അമ്മയുടെ ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന്റെ ആരോഗ്യമായിട്ട് നേരിട്ട് ബന്ധമുള്ളതാണ്. എന്നോർത്ത് പ്രഗ്നൻസി ഒരു രോഗകാലഘട്ടം ഒന്നും അല്ല കേട്ടോ, ആരും ടെൻഷൻ ഒന്നും അടിക്കേണ്ട. ഇപ്പൊ നമ്മൾ മറ്റു പല കാര്യങ്ങളും ശ്രദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ പ്രഗ്നൻസിയിൽ ഭക്ഷണ കാര്യത്തിൽ കൂടി കുറച്ചുകൂടി കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല അഴകും ആരോഗ്യമുള്ള കുഞ്ഞിന് കിട്ടുന്നതിന് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം അതിൽ ആദ്യമായിട്ട് നമുക്ക് പറയാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രൊഫഷണൽസ് അതായത് ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർ മെയിനായിട്ട് പറയുന്ന ഒരു കാരണമാണ്, അവർക്ക് കറക്റ്റ് സമയത്ത് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റാറില്ല. അതിനവർ പറയുന്ന ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിത്തിരക്ക് തന്നെയാണ്. അപ്പം അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും ഫുഡ് കഴിക്കാതിരിക്കരുത്. നമ്മളൊരു സാധാരണ സമയത്തെ പോലെ ഒരിക്കലും പ്രഗ്നൻസി കാലഘട്ടത്തെ കാണരുത്. ഫുഡ് ഒരിക്കലും കഴിക്കാതിരിക്കരുത്. അതുപോലെ തന്നെ കറക്റ്റ് സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒരുപാട് ഫുഡ് കഴിച്ചില്ല എങ്കിൽ പോലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പോഷണം കൂടുതലുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഇതാണ് എനിക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത്. ഇപ്പം രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഒരു 100-90% സ്ത്രീകൾക്ക് മെയിനായിട്ടുള്ളൊരു പ്രശ്നമാണ് വോമിറ്റിംഗ് ടെൻഡൻസി. അപ്പം അങ്ങനെയുള്ള പ്രശ്നമുള്ള സ്ത്രീകൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ നമ്മൾ എണീക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് എണീറ്റ് പോകരുത്. അതിന് പകരം നമ്മളൊരു 2-3 ബിസ്ക്കറ്റ് രാവിലെ എണീക്കുമ്പോൾ വെറും വയറ്റി കഴിക്കുക. ഒരു ഗ്ലാസ് ചായയും ആ കൂടെ കഴിക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റോടെ നമ്മൾ റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം എണീറ്റ് പോവുക. അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഒരുപാട് കുറയുണ്ട്. അപ്പം അങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം മൂന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരുപാട് ഫുഡ് കഴിക്കും, പ്രത്യേകിച്ച് പ്രഗ്നൻസിയിൽ നമ്മൾ കുറച്ചേറെ ഫുഡ് കൂടുതൽ കഴിക്കുന്നുണ്ട്. അതായത് അപ്പോൾ അങ്ങനെ ഒരുപാട് ഫുഡ് ഒന്നിച്ച് കഴിക്കാതിരിക്കാം. ഇപ്പോൾ ഒരു 3 നേരം കഴിക്കുന്ന ഫുഡാണ് എങ്കിൽ അതൊരു 6 നേരമാക്കി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ചായയും കാപ്പിയൊന്നും ഒരുപാട് കഴിക്കരുത് കേട്ടോ. ഏകദേശം 1-2 കപ്പി കൂടുതൽ ചായയോ കാപ്പിയോ കുടിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പ്രഗ്നൻസിയിൽ ഒരു ദിവസം 300 കിലോ കലോറി പോഷണം ഒരാൾക്ക് ആവശ്യമാണ്. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ധാരാളം ജ്യൂസുകൾ കഴിക്കുക, അതുപോലെ പഴവർഗ്ഗങ്ങളൊക്കെ ധാരാളമായിട്ട് നമ്മൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഓറഞ്ച് അല്ലെങ്കിൽ മുസമ്പി പോലുള്ള ജ്യൂസുകളൊക്കെ കുടിക്കുന്നത് വളരെയേറെ നല്ലതാണ്. ഇപ്പോൾ ആപ്പിൾ അല്ലെങ്കിൽ മുന്തിരി അങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു 15 മിനിറ്റ് നേരം എങ്കിലും നമ്മളത് മഞ്ഞൾപ്പൊടിയും ഉപ്പും കലർന്ന വെള്ളത്തിൽ മുക്കി വെക്കണം. അതിനുശേഷം അതെടുത്തിട്ട് ഒന്നുകൂടി വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളത് കഴിക്കാവുള്ളൂ. ഇതാണ് 4-ാമത്തെ ടിപ്പ്. ഇനി 5-ാമതായിട്ട് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അത് മുട്ട, അതുപോലെ ചീരയില, മത്സ്യം, അങ്ങനെയുള്ള നല്ല വിഭവസമൃദ്ധമായിട്ട് തന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പകുതി വേവിച്ച പച്ചക്കറികൾ കൂടുതൽ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പഴകിയ ഭക്ഷണം കഴിക്കാതിരിക്കുക. പിന്നെ അടുത്തതായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് തണുത്തതും അതുപോലെ ഒരുപാട് ചൂടുള്ളതുമായിട്ടുള്ള ആഹാരം കഴിക്കാതിരിക്കുക. ഇതാണ് 5-ാമത്തെ ടിപ്പ്. 6-ാമതായിട്ട് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളെ കുറിച്ചാണ്. അതായത് എരിവ്, പുളി, ഉപ്പ്, മധുരം, ഇതൊക്കെ ഒരു മിതമായിട്ട് നമ്മൾ കഴിക്കാവുള്ളൂ. ഒരുപാട് ഇപ്പോൾ ചിലർക്കൊക്കെ ഈ സമയത്ത് ചോക്ലേറ്റിനോടൊക്കെ ഒരുപാട് എന്താ പറയുക, ഒരു ഇഷ്ടം കൂടുതലുണ്ടായിരിക്കും. നമ്മൾ ചോക്ലേറ്റ് അതുപോലെ അച്ചാർ അങ്ങനെയുള്ളതൊക്കെ കഴിവതും നമ്മൾ ഒഴിവാക്കുക. ഇതൊന്നും നമ്മൾക്ക് പ്രഗ്നൻസിയിൽ നല്ലതല്ല കഴിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഒഴിവാക്കേണ്ട ഭക്ഷണമാണ് ഫാസ്റ്റ് ഫുഡ്. അതായത് ഇപ്പം ആൽക്കഹോളൊക്കെ അടങ്ങിയ പാനീയങ്ങൾ, അതൊക്കെ നമ്മൾ കഴിവതും ഒഴിവാക്കുക. കഴിവതും എന്നല്ല, പാടെ ഉപേക്ഷിക്കുക കേട്ടോ. അപ്പം ഇതാണ് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ. 7-ാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ നേരവും ആഹാരത്തിനൊപ്പം എന്താ പറയുക, സലാഡുകൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമ്മളൊക്കെ ശരീരത്തിലുണ്ടാകുന്ന ക്ഷീണവും അതുപോലെ മയക്കമൊക്കെ കുറയ്ക്കുന്നതിന് നമ്മളെ സഹായിക്കും. 8-ാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഫ്രൂട്ട് ജ്യൂസ് ഉൾപ്പെടെ ഒരു ദിവസം 2 ലിറ്റർ വെള്ളം നമ്മൾ കുടിച്ചിരിക്കണം. അതിൽ 1 ലിറ്റർ ശുദ്ധജലമായിരിക്കണം. ഇത് നമ്മുടെ വൃക്കകളുടെ പ്രവർത്തനത്തെ സുഗമമാക്കുന്നതിനും അതുപോലെ മലബന്ധം അകറ്റുന്നതിനും ഒക്കെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും.
ഒമ്പതാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു ദിവസം ഒരു ഗ്ലാസ് പാലും ഒരു മുട്ടയും നമ്മൾ മസ്റ്റായിട്ടും കഴിച്ചിരിക്കണം. അതുപോലെ തന്നെ അത്താഴം കഴിക്കുന്നത് ഒരു 7 മണി ഒരു 7:30 കൂടി അത്താഴം കഴിക്കുക. അതിനുശേഷം ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് അത് ഏകദേശം ഒരു 9 മണി 9:30 ഒക്കെ ആകുമ്പോൾ ഒരു ഗ്ലാസ് പാലും കൂടെ കുടിച്ചിട്ട് കിടക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, അത്താഴം കഴിഞ്ഞതിന് ഉടനെ തന്നെ പോയി കിടന്ന് ഉറങ്ങരുത്, അതും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത ടിപ്പായിട്ട് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഉറങ്ങുന്ന കാര്യമാണ്. ഒരിക്കലും ഉറക്കം ഒരു പരിധി കൂടുതൽ നമ്മൾ ഉറങ്ങാതിരിക്കരുത്. ഒരു ദിവസം ഒരു 8 മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങിയിരിക്കണം, അത് മസ്റ്റാണ്. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഒരല്പനേരം നമ്മൾ വിശ്രമിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്, ഇപ്പോൾ പ്രഷർ അതുപോലെ ഷുഗർ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട് എങ്കിൽ നമ്മൾ സ്നാക്സ് ഒക്കെ കഴിക്കുമ്പോൾ അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാവുള്ളൂ. ഇനി അടുത്തതായിട്ട് ഞാൻ പറയുന്ന ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണലാണ്. നമ്മൾ പ്രഗ്നൻസിയിൽ ഒരിക്കലും സീരിയൽസ് കാണരുത്. സീരിയൽ കാണുന്നത് ഒരിക്കലും നല്ലതല്ല കേട്ടോ. അതെനിക്ക് എന്താ പറയുക, ഡോക്ടറെ ഞാൻ കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് ഡോക്ടർ ഫസ്റ്റിലെ എനിക്ക് തന്നൊരു ഇതാണ്. കാരണം ഞാൻ ഇപ്പം അന്ന് ആ സമയത്തൊക്കെ ഒരു കുറച്ച് നേരമൊക്കെ നമ്മളൊന്ന് സീരിയൽ കാണുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ട് ഡോക്ടറെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് ഫസ്റ്റിലെ പറഞ്ഞതാണ്, നമുക്ക് സീരിയൽ കണ്ടിട്ടുള്ള കുഞ്ഞിനെ വേണ്ട, അതുകൊണ്ട് സീരിയൽ കാണുന്നുണ്ട് എങ്കിൽ അത് ഇന്ന് മുതൽ നമ്മളങ്ങ് സ്റ്റോപ്പ് ചെയ്തോളാം പറഞ്ഞു. അപ്പം ഞാനങ്ങനെ ചെയ്തു. കാരണം എത്ര സീരിയലിന് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും നമ്മുടെ കുഞ്ഞിനെ കഴിഞ്ഞിട്ടല്ലേ ബാക്കിയുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാനങ്ങനെ ചെയ്തു. അതുകൊണ്ട് അതിൻ്റെതായ ഒരു എന്താ പറയുക, അത് നമ്മുടെ കുഞ്ഞിൻ്റെ മാനസികമായിട്ടൊക്കെ നമ്മൾ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം അതെല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതെൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്, അത് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ആരും സീരിയൽ കാണരുത്, അത് കുഞ്ഞിൻ്റെ മാനസികമായിട്ടും ബുദ്ധിപരമായിട്ടും ഒക്കെ ഒരുപാട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഇന്നത്തെ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ.